നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ പാലുകൂടി കുടിച്ചു. വേണ്ടമ്മേ, ഇനി വയറിൽ ഒരിഞ്ച് സ്ഥലം പോലും ബാക്കിയില്ല. അതിനു മാത്രം എന്ത് കഴിച്ചെന്നാ? ഇറച്ചിയും മുട്ടയൊക്കെ കഴിച്ചു നടന്നവനല്ലേ നീ. ഇപ്പോ വെറും പച്ചക്കറിയിലായില്ലേ ജീവിതം. ഇതും കൂടി കുടിച്ചിട്ട് പോയാ മതി, ഇല്ലെങ്കി തളർന്നു പോവില്ലടാ മോനെ നീ. തക്കടു, നീ ശബരിമലക്ക് പോയി വരുന്നത് വരെ ഓഫീസ് കാര്യങ്ങൾ ആരെങ്കിലും ഏൽപ്പിക്കണം. എന്നിട്ട് കഴിയുന്നതും മനസ്സ് പൂർണമായും അയ്യപ്പനിൽ അർപ്പിച്ച് വ്രതം പൂർത്തിയാക്കണം. അതിപ്പോ ആരെ ഏൽപ്പിക്കാൻ ആച്ചമ്മേ? എന്റെ കണ്ണും കയ്യും എത്തേണ്ട അടുത്ത് എത്തിയല്ലേ പറ്റൂ. നേരാ, ഇവിടെ രണ്ട് തടിയന്മാരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവരെ കൊണ്ട് 10 പൈസയുടെ ഉപകാരം ഇല്ലല്ലോ. ആ കാര്യം ഓർത്ത് അച്ചമ്മ വിഷമിക്കണ്ട. ഗിരി ശബരിമലയ്ക്ക് പോയിട്ട് വരുന്നത് വരെ ഓഫീസിലെ മുഴുവൻ കാര്യങ്ങളും നിതീഷ് നോക്കിക്കോളും. ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ആകാശിനെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇല്ലാത്ത നേരങ്ങളിൽ ആകാശിനെ നിങ്ങൾ രണ്ടുപേരും ഒന്ന് സഹായിച്ചാ മതി. ഒരു പേടിയും വേണ്ട. ഇനി 41 ദിവസം നീ ഓഫീസിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഗിരി ശബരിമലയ്ക്ക് പോയിട്ട് വരുന്നത് വരെ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നിതീഷ് തന്നെ നോക്കിക്കോളും. വേഗം കഴിച്ചിട്ട് റെഡി ആയിട്ട് ഓഫീസിൽ പോവാൻ നോക്ക്. അല്ല, അത് പിന്നെ ഇന്ന് എനിക്കൊരു യാത്രയുണ്ടമ്മേ. യാത്രയോ? എങ്ങോട്ട്? അല്ല, എനിക്കൊരു സ്ഥലം വരെ പോണം. 3-4 ദിവസം കഴിഞ്ഞേ വരും. ഒരു ഫ്രണ്ടിന്റെ. എടാ, നിന്റെ ഏട്ടനൊരു അസൗകര്യം വരുമ്പോ സഹായിക്കേണ്ടത് നീയല്ലേ. അല്ലാതെ അന്നേരം യാത്ര പോവാണോ വേണ്ടത്? തൽക്കാലത്തേക്കായി യാത്ര ഒന്ന് മാറ്റി വെക്കുന്ന കേട്ടാ. ആ ഫ്രണ്ടിനെ വിളിച്ചു പറ. അല്ല, അത് പിന്നെ നേരത്തെ പ്ലാൻ ചെയ്തതാ. ഞാൻ മാത്രമല്ല, എന്റെ വേറെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. അവന് ബുദ്ധിമുട്ടാണെങ്കിൽ നിർബന്ധിക്കണ്ട, ആകാശ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തോളൂ. സുമ, ഞാൻ പോയിട്ട് വരാം. ശരി അച്ചമ്മേ, ഞാൻ പോയിട്ട് വരാം. ശരി. മധുവിധുരാമുകളെ, സുരഭിലയാമങ്ങളെ, മടിയിലൊരാൺപൂവിനെ താ. ഒന്നും മിണ്ടാതിരിക്കാം. എനിക്ക് അവളുടെ കൂടെ ട്രിപ്പ് എന്തായാലും മാറ്റി വെക്കാൻ പറ്റില്ല. എടാ പൊട്ട, മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ആലിംഗ പഴുക്കുമ്പോ കാക്കയ്ക്ക് വായ്പുണ്ണ്. അതായിപ്പോ നിന്റെ അവസ്ഥ. ഈ ഓഫീസ് കൈപിടിയിൽ ഒതുക്കാവുന്ന നല്ലൊരു സുവർണ അവസരമായിരുന്നു. അപ്പടോ അവന്റെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവൻ അങ്ങനെ പല പൊട്ടത്തരും പറയും. നിങ്ങൾ അതൊന്നും കാര്യമായിട്ട് എടുത്തേക്കല്ലേ. ഈ ബിസിനസ് മൊത്തത്തിൽ ഒരു നായ നക്കിയ പോലെ ആവും. അതെ, നമ്മുടെ റെസ്റ്റോറന്റ് ഇടാൻ ഞാൻ നേരത്തെ തന്നെ ഒരു പേര് മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്. പറട്ടാ. ആ പറ വിഷ്ണേട്ടാ. ശാരദാസ് കഫേ. അത് അടിപൊളി ആശാനെ, സൂപ്പർ. അല്ല, എന്നാലും വിഷ്ണുട്ട, സത്യാമ്മ വാങ്ങാനിരുന്ന വണ്ടി നമ്മള് വാങ്ങിച്ചിട്ട് എന്റെ അമ്മയുടെ പേരിട്ട. അങ്ങനെ പ്രതികാര ബുദ്ധി ഒന്നും ഇല്ലല്ലോ. ശാരദ അമ്മയുടെ അനുഗ്രഹവും കൈപ്പുണ്യവും നമ്മുടെ റെസ്റ്റോറന്റ് ഉണ്ടെന്ന് നാട്ടുകാരെ തിരിച്ചറിയണം. ഈ പേര് കേട്ടാലേ ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കും അല്ലേ. ഇതൊരു ബിസിനസ് ബുദ്ധിയാണേ.
വിഷ്ണു പഠിച്ചു തുടങ്ങി. അല്ലല്ല, അത് മാത്രമല്ല, ശാരദാമ്മ സ്വർണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവങ്ങളുടെ മുഴുവൻ തുടക്കം. അപ്പൊ നമ്മൾ ജയിച്ചു തുടങ്ങുമ്പോ അത് ശാരദാമ്മയുടെ പേരിൽ നിന്ന് തന്നെ ആവണം. എങ്കിൽ ഞാൻ പറയുന്നൊരു കാര്യം വിഷ്ണുവേട്ടൻ കേക്കോ, ഈ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യുന്നത് സത്യാമ്മയായിരിക്കണം. അത് വേണോ? ശാരദാമ്മേനല്ലേ നല്ലത്. അമ്മയും ക്ഷണിക്കാം, പക്ഷേ ശാരദാസ് കഫേ ഉദ്ഘാടനം ചെയ്യുന്നത് സത്യാമ്മയായിരിക്കണം. നമ്മുടെ വിജയങ്ങൾക്ക് സത്യാമ്മ തന്നെ ഭദ്രദീപം തെളിയിക്കട്ടെ വിഷ്ണുട്ട. അത് കൊള്ളാം. നിങ്ങൾ രണ്ടുപേരും പിണക്കം ഇല്ലാന്ന് പറഞ്ഞാലും നിങ്ങൾ തോറ്റുപോയിട്ടില്ലാന്ന് സത്യാമ്മ മനസ്സിലാക്കണമല്ലോ. എങ്കി ശരി. എങ്കി ഏടത്തെയമ്മ ശാരദാസ് കഫേക്ക് ഐശ്വര്യമായിട്ട് ആരുതേ ഒഴിഞ്ഞേ. ആ മോളെങ്ങനെ? ഓ അച്ചുട, ഓ കൊടുക്ക്. പറമോള് ഇതിലൊന്നും തൊട്ടെ. ശാരദാസ് കഫേക്ക് പാറക്കുട്ടിയുടെ വക അനുഗ്രഹം. ശാലിയുടെയും വിഷ്ണുവിനും വിജയത്തിന്റെ ഒരു അധ്യായത്തിലേക്ക് നമ്മൾ ഓടിക്കേറുകയാണോ ഈ ശാരദ കഫേയിലൂടെ? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു കറക്കമൊക്കെ കറങ്ങി ഞാനിങ്ങ് തിരിച്ചെത്തേടി. ഞാനിവിടുന്ന് പോയത് എങ്ങനെയാന്നൊക്കെ നിനക്കറിയാലോ. പിന്നെ അവിടുന്ന് ഇവിടുന്ന് കേട്ട് കുറെ തല്ലൊക്കെ കൊണ്ടു. നീ പേടിക്കണ്ട കേട്ടോ, തൽക്കാലം ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. അത്രയ്ക്ക് അനുഭവിച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. സൈക്കിൾ റേസിൽ വിഷ്ണുവേട്ടനെ തോൽപ്പിക്കാമെന്നും ശാരദാമ്മയുടെ കുടുംബശ്രീ പിടിച്ചെടുക്കാമെന്നൊക്കെയുള്ള മോഹങ്ങളൊക്കെ തേഞ്ഞു. കുറച്ചു കാലമായിട്ട് കഷ്ടകാലമാണടി, ആകെ മനസ്സിന് ഒരു സുഖവുമില്ല. നിന്നെ കുറിച്ച് ഓർത്ത് മാത്രമല്ല, ആ രോഹിത്തിന്റെ കാര്യം ഓർത്തും ടെൻഷനുണ്ട്. അവനെ ഞാൻ കൊക്കയിലേക്ക് ചവിട്ടിത്തള്ളിയതാണ്. ഈ ഭൂമുഖത്ത് രണ്ടേ രണ്ടു പേർക്കേ അറിയാവൂ. അതിലൊന്ന് പച്ചക്കറിയായിട്ട് കിടക്കുന്ന നീയാ.
നിന്റെ ഭാഗത്തുനിന്ന് തൽക്കാലം എനിക്കൊരു ഭീഷണി ഉണ്ടാവാനില്ല. പക്ഷേ അവൻ ആ രോഹിത് മടങ്ങി വന്നാലോ? ഉണ്ടായ സത്യങ്ങളൊക്കെ പറഞ്ഞ വേറെ വിചാരണയൊന്നും ഉണ്ടാവില്ല. എന്നെ വീടിന്റെ ഉത്തരത്തിൽ തന്നെ കെട്ടിത്തൂക്കും പാമാൻഡി. നീ ഇതൊന്നും കേട്ട് സന്തോഷിക്കണ്ട കേട്ടോ. എനിക്കിതൊന്നും ഷെയർ ചെയ്യാൻ ആളില്ലാത്തോണ്ട് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായ ഞാൻ വീണ്ടും കൊല്ലും. രോഹിത്തിനെ ആയാലും നിന്നെ ആയാലും. വിവരങ്ങളൊക്കെ നിന്നൊന്ന് അറിയിച്ചെന്നേ ഉള്ളൂ. ആ നീ ഇപ്പൊ കിടന്നോ, വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ലല്ലോ. ആ തണുപ്പ് കൂടുതലാണോ? ആ നീ നീ പൊതച്ചു കിടന്നു. ഇതൊരു വെള്ളക്കോടി ആയിരിക്കുന്നതാ എനിക്കിഷ്ടം. തൽക്കാലം ഇത് വെച്ച് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ കണ്ടില്ലേ, ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. റിമോട്ട് വേണം തുറക്കണമെങ്കിൽ. എവിടെയാ റിമോട്ട്? അത് സെക്യൂരിറ്റിയുടെ കയ്യിലാവും. എന്നാ വാ നമുക്ക് ചോദിക്കാം. ആരോട്? സെക്യൂരിറ്റിയോട്. താൻ എന്ത് മണ്ടത്തരായി പറയുന്നേ? അതിനാണോ ആരും അറിയാതെ നമ്മൾ ഒളിച്ചു വന്നേ? ഷോ ഞാനത് മറന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു വഴിയുണ്ട്. എന്ത് വഴി? താമ്പ സച്ചിട്ട എന്ത് ചെയ്യാൻ പോവാ? നമ്മള് മതില് ചാടി കിടക്കുന്നു. മതില് ചാടാനോ? നമ്മുടെ വീടിന്റെ മതില് നമ്മൾ എന്തിനാ ചാടുന്നേ? എന്നാ താൻ ചെന്ന് സെക്യൂരിറ്റി വിളിച്ചുണർത്തി കൊണ്ടുവന്ന് അയാളോട് ഗേറ്റ് തുറന്നുതരാൻ പറ. എന്നിട്ട് നീട്ടി ഒരു സാലൂട്ടും കൂടെ അടിക്കാൻ പറ. കഷ്ടം തന്നെ, വേഗം കേറ് സച്ചിട്ട. ഞാൻ എങ്ങനെ ഇത് ആരെങ്കിലും കണ്ടാലോ? മര്യാദക്ക് കേറാൻ നോക്ക്, ആരും കാണാൻ പോകുന്നില്ല. അതെ, ഇങ്ങനെ മതിലൊക്കെ ചാടിപ്പോയി കുടിക്കുന്ന ചായയുടെ സുഖം ഒന്ന് വേറെ തന്നെയാ. എന്നാലേ കുടിക്കുന്ന ചായക്ക് ഒരു ത്രില്ലുള്ളൂ. എന്നാലും ഇത്രയും വലിയ മതിൽ ഞാൻ എങ്ങനെ ചാടാനാ? അതിനെ പണ്ട് മതില് ചാടി ശീലിക്കണമായിരുന്നു. ഇങ്ങനൊരു വലിയ മതിൽ ചാട്ടക്കാരന്റെ കൂടെ മതില് ചാടേണ്ടി വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ശീലിക്കായിരുന്നു. ഓ തമാശ, ഉരുളയ്ക്ക് ഉപ്പേര് പോലെ മറുപടിക്കൊന്നും കുറവില്ല. താനൊരു കാര്യം ചെയ്, ഞാനിവിടെ കുനിഞ്ഞേക്കാം, എന്റെ മുതുകിൽ ചവിട്ടി താൻ കയറണം. അത് കഴിഞ്ഞ് ഞാൻ കയറാം. കേൾക്കൂ, താൻ എന്ത് ചെയ്യ? ഞാനൊന്ന് പ്രാർത്ഥിച്ചതാ. എന്തിന്? പുറത്ത് ചവിട്ടി കയറണ്ടേ, ദോഷ അത്. ഒന്ന് കേറുന്നുണ്ടോ? കൃഷ്ണകുട്ടി ചേട്ടന്റെ കട അടിച്ചു പോവും. കേറ്.
ഈ വഴിയൊന്നും ഞാൻ വന്നിട്ടേ ഇല്ല. അതിന് വീടിന് പുറത്തിറങ്ങാറില്ലല്ലോ. പുറത്ത് കൊണ്ടുപോകാത്തോണ്ടല്ലേ? അതുകൊണ്ടല്ലേ ഇപ്പൊ കൊണ്ടുവന്നത്. ശരി സർ. രാത്രിയുടെ ഭംഗി അത് ഇറങ്ങി ആസ്വദിച്ചാലേ മനസ്സിലാവൂ അല്ലേ അച്ചു? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരാമോ? ചേച്ചി കാണുന്നു പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. എവിടെ? അവിടെയുണ്ട്. സഞ്ജയ് പണിക്കർ, ഇവനെ കണ്ടുപിടിക്കാനാ സ്വാതിമയുടെ എന്റെ സഹായം തേടിയത്. അമ്മു എന്ന ലക്ഷ്മി, അവളും ഈ വീട്ടിലുണ്ട്. നിങ്ങൾ ആരാന്നാ ചോദിച്ചത്? സാർ, എന്റെ പേര് സതീശൻ എന്നാണ്. ഞാനൊരു വെഡിങ് പ്ലാനറാണ്. സ്വാതിമേടം എന്നെ നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞാൻ വന്നത്. ഇങ്ങനൊരു കാര്യം സ്വാതി ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. അന്ന് ഞാൻ വിളിച്ചപ്പോ സംസാരിച്ച സ്വാതിയുടെ മുറച്ചെറുക്കനും ഭാവി വരനും ഇവൻ തന്നെയായിരിക്കും. അത് പിന്നെ ഒരാഴ്ചയാവും സാർ, ഒരാഴ്ച. അന്ന് ഞാൻ അല്പം ബിസി ആയി പോയി. എന്റെ തിരക്കൊക്കെ ഞാൻ മാഡത്തോട് പറഞ്ഞതായിരുന്നു. അപ്പോ ഫ്രീ ആവുമ്പോ വരാനായിട്ട് പറഞ്ഞു. മാഡത്തെ വിളിച്ചപ്പോ ഫോണിൽ കിട്ടാതെ വന്നപ്പോഴാ ഈ പ്രഭാചന്ദ്രന്റെ മകളാണെന്നും തറവാട്ടിലുണ്ടെന്നും അറിഞ്ഞു വന്നത്. ഇയാൾ ആ ഡിറ്റക്റ്റീവ് തന്നെയാ. മാഡത്തെ എനിക്കൊന്ന് കാണണം. നീ അകത്ത് പോ. സ്വാതി ഒരു ആക്സിഡന്റിൽ പെട്ട് ട്രീറ്റ്മെന്റിലായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് അവള് വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ. ഈ സമയം വിസിറ്റേഴ്സിനെ കാണാനോ സംസാരിക്കാനോ പറ്റില്ല. വീട്ടിൽ തന്നെയുള്ള ഒരാൾ മാത്രമാ അവളുടെ റൂമിൽ പ്രവേശിക്കുന്നത്. നിങ്ങൾക്കിപ്പോ അവളെ കാണാൻ പറ്റില്ല. നിങ്ങൾ പൊയ്ക്കോ. നിങ്ങൾ വന്ന വിവരം അവളെ ഞാൻ സൗകര്യപൂർവ്വം അറിയിക്കാം. അല്ല, സ്വാതിമയുടെ ആക്സിഡന്റ് ആയി കിടന്ന സമയത്ത് എന്നെ വിളിച്ചത്. പിന്നെന്തിനാ സാർ എന്നെ ഇങ്ങനെ വിലക്കുന്നത്? അതിനുശേഷം സ്വാതിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. അല്ല, സാർ എന്തിനാണ് എന്നെ ഒഴിവാക്കാൻ ഇത്ര ധൃതി കാണിക്കുന്നത്? എനിക്കറിയാം സ്വാതിമയുടെ വിശ്രമത്തിലാണെന്ന്. പക്ഷേ എനിക്കവരെ കാണാതെ പോകാനാവില്ല. കാരണം അവരാവശ്യപ്പെട്ട പ്രകാരം ഞാൻ കുറച്ച് പ്രീപ്ലാൻഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. വെഡിങ് പ്ലാനർ എന്ത് ജോലിയാടോ ഇപ്പൊ ചെയ്തത്? വിവാഹ തീയതി പോലും കുറിച്ചില്ലല്ലോ. ഇയാള് സ്ഥലമിടാൻ നോക്ക്, വെറുതെ സമയം മെനക്കെടുത്തത്. അല്ല, ഞാൻ അവരെ കാണാൻ പാടില്ലെന്ന് നിങ്ങളെന്തിനാ ഇത്ര വാശി പിടിക്കുന്നത്? തന്നോടെ മാന്യമായ ഭാഷയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇറങ്ങിപ്പോയാ തനിക്ക് കൊള്ളാം, അല്ലെങ്കിൽ പിടിച്ച് ഗേറ്റിന് പുറത്താക്കും. ശരി, ഞാനിപ്പോ പോയേക്കാം. പക്ഷേ സ്വാതിമേടത്തെ കാണാതിരിക്കാൻ എനിക്കാവില്ല. ആര് തടഞ്ഞാലും ഞാൻ അവരെ കാണുക തന്നെ ചെയ്യും. ശരി, ഞാൻ വരട്ടെ സാറേ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി.
സഞ്ജു എന്ന് ഓഫീസിൽ വരുമെന്ന് കരുതി. മനസ്സെപ്പോഴും ഫ്രീ ആയിട്ടില്ല അപ്പച്ചി. ആ അതെ, സ്വാതി അന്വേഷിച്ച ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? വെഡിങ് പ്ലാനർ എന്ന് പറഞ്ഞ ഒരാൾ വന്നു. വെഡിങ് പ്ലാനറോ? ആ അങ്ങനെയാ പറഞ്ഞത്. സ്വാതി അയാളെ വിളിച്ചിരുന്നത്രേ. ഞാൻ അയാളെ തിരിച്ചയച്ചു. എങ്ങനെ വിശ്വസിക്കാനാ? അതല്ലേ അനുഭവം. അയാള് പേരെന്തെങ്കിലും പറഞ്ഞു? സതീശനെന്നോ മറ്റോ പറഞ്ഞു. അപ്പച്ചി അയാളെ കണ്ടോ? ഗേറ്റിന്റെ മുന്നിൽ നിൽക്കുന്ന കണ്ട് ഞാൻ എന്താ അവിടെ നിൽക്കുന്നെന്ന് ചോദിച്ചു. സ്വാതിയെ കാണാൻ വന്നതാണെന്ന് അയാൾ എന്നോട് പറഞ്ഞത്. ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ മോനെ. ആപത്ത് വരുന്നത് ഏത് വഴിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ശ്രീകുട്ടി ഒന്ന് കണ്ടിട്ട് വരാം. സഞ്ജു അമ്മു ഇറങ്ങിപ്പോകുമ്പോ സ്വാതി ഉറക്കത്തിലായിരുന്നു. മോളെ ശ്രീകുട്ടി, മോളെ ഉറങ്ങായിരുന്നോ? എന്നൊന്ന് എഴുന്നേൽപ്പിക്കോ. പതുക്കെ സഞ്ജു അമ്മ റൂമിൽ നിന്ന് പോകുന്ന കണ്ടിട്ടാ ഇളയമ്മ ഇങ്ങോട്ട് വന്നത്. ടാബ്ലറ്റ് കഴിച്ചപ്പോ മയങ്ങിപ്പോയതാ. ഞാൻ ഉറങ്ങുന്നത് കണ്ടിട്ടാവും അവര് പോയത്. മോൾക്ക് റോയ് പെരേരാന്ന് പറഞ്ഞ ഒരാളറിയോ? ഇളയമ്മയ്ക്ക് എങ്ങനെ അയാൾ അറിയാം? അയാളെ ഞാൻ ആ ഗേറ്റിന് മുന്നിൽ വെച്ച് കണ്ടു. അയാള് മോളെ കാണാൻ ഇവിടെ വന്നിരുന്നു എന്നാ പറഞ്ഞത്. എന്നിട്ട് എന്നെ വന്ന് കണ്ടില്ലല്ലോ. ആഹാ, നിനക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് സഞ്ജു അയാളെ മടക്കി അയച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ബോധം തെളിഞ്ഞിട്ടില്ല. അയ്യോ, അനസ്തേഷ്യയിലായിരിക്കും. ഐസിയിലേക്ക് മാറ്റിയിരുന്നു. ഞാൻ കാഷ്വാലിറ്റി പോയി നോക്കിയായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ടെങ്കിലെ? പേടിക്കാനൊന്നുമില്ല അത്രേ. ഇവിടെ വരുന്നത് വരെ ഈ കുട്ടി ഒരേ പ്രാർത്ഥനയിലായിരുന്നു. എന്തായിരുന്നു പ്രാർത്ഥിച്ചത്? ദൈവം കേട്ടോ? വിശാല് രക്ഷപ്പെടണമെന്നായിരിക്കില്ല. എന്റെ മോൻ ഇനി ഒരിക്കലും കണ്ണു തുറക്കരുതേന്നായിരിക്കും ഇവള് പ്രാർത്ഥിച്ചത്. തനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്കും കിട്ടരുത്, അതാ അമ്മ ഇവളുടെ മനസ്സിലിരിപ്പ്. you
ദൈവമില്ല പ്രേതമില്ല എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന വിശാല് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ അമ്മയെ മണ്ഡപത്തിൽ വെച്ച് കണ്ടത്രേ. അതാ ഇവളുടെ കൂടോത്രത്തിന്റെ ശക്തി. പ്രേതം മാത്രമല്ല ഭൂതവും വരും ഇവള് വിളിച്ച. പ്രഭാവതി, ഇതൊരു ഹോസ്പിറ്റലാണ്, നിനക്ക് വിഴുപ്പലക്കാനുള്ള സ്ഥലമല്ലത്. എന്റെ മോന് ബോധമില്ലാതെ ഐ സി യു കിടക്കുക. പാർവതി, വായി തോന്നിയത് വിളിച്ചു പറയുന്നതിന് പകരം 5 മിനിറ്റ് അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്ക്. പ്രാർത്ഥിച്ചാ മാത്രം പോരെ ഗോപിയേട്ട, കാവല് നിക്കണം. കണ്ണിമ വെട്ടാതെ കാവല് നിക്കണം. വിവാഹം മുടക്കി. അതിന് ഒരിക്കലും നടക്കാതിരിക്കാൻ ഇവൾ അവനെ കൊല്ലാനും മടിക്കില്ല. അത്രയേറെ ദുഷ്ടത്തരവാ ഇവളുടെ മനസ്സില്. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്, എന്റെ മോന് കാവല് നിൽക്കാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സാറ്, എന്താ പറഞ്ഞേ? ഗായത്രി അമ്മ വിശാൽ സാറിന്റെ കൺമുന്നിൽ വന്നിരുന്നെങ്കിലെന്നോ? അപ്പോ സാർ പറഞ്ഞതിന്റെ അർത്ഥം, ആത്മാക്കളെ നേരിട്ട് കാണാനുള്ള കഴിവ് നിന്റെ ഉദയനൂർ ദേവി നിനക്ക് മാത്രമല്ലേ തന്നിട്ടുള്ളൂ, എനിക്ക് തന്നിട്ടില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെ എന്റെ അമ്മയെ കാണും? അമ്മേ, അമ്മ എന്താ അവിടെ നിൽക്കുന്നേ? ആൾക്കാർക്കിടയിലാണോ അമ്മ നിൽക്കേണ്ടത്? ഇങ്ങോട്ട് വാ അമ്മേ. അപ്പോ ഗായത്രി അമ്മ അവിടെ വന്നു എന്ന് വിശാൽ സാർ പറഞ്ഞത് കള്ളമായിരുന്നോ? എല്ലായിടത്തും തോറ്റുപോകുന്നൊരു പെൺകുട്ടി പ്രകാശവും സുഗന്ധവും പകർന്നു തന്നിട്ട് സ്വയം എരിഞ്ഞവസാനിക്കുന്ന കർപ്പൂരം പോലൊരു പെണ്ണ്. അവള് നിറകണ്ണുകളുമായി നിൽക്കുന്നത് കണ്ടപ്പോ എന്റെ മനസ്സിൽ തോന്നിയൊരു ബുദ്ധി. ഏതായാലും നിന്റെ പേര് ഞാൻ മാറ്റാൻ പോവാ. നീ പാർവതിയല്ല, നെല്ലിക്ക. നെല്ലിക്കയോ? ആദ്യം കയ്പും ചവർപ്പൊക്കെ, പിന്നെ ഉള്ളിലാകെ പടരുന്ന ഒരു ചെറുമധുരം. ഔഷധം കൂടിയ അതല്ലേ നെല്ലിക്ക? അതുപോലെയാ നീയും. കുറച്ച് കയ്പിനും കുറച്ച് ചവർപ്പിനും അവസാനം എനിക്ക് കിട്ടിയ ചെറുമധുരം എന്റെ നെല്ലിക്കയാ നീ. എടി പെണ്ണെ, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. പൊട്ടിക്കാളി, ദുഷ്ടനാ നിങ്ങൾ. എന്നെ കൊറേ കരയിച്ചില്ലേ? പക്ഷേ സ്നേഹമുള്ള ദുഷ്ടനാട്ടോ. ഇപ്പോഴേ ഈ പൊളിഞ്ഞുപോയ വിവാഹ നാടകത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ നിനക്കൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട്. സമ്മാനോ? എന്ത് സമ്മാനം? ഹാ, അതൊക്കെ സസ്പെൻസ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്,
കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അകത്തിരിക്കാം വാ. ഓ താങ്ക് യു. വരൂ. അല്ല മോളൊന്നും പറഞ്ഞില്ല. എവിടുന്നാ വരുന്നേ? എന്താ കാര്യം? അഖയുടെ ഫ്രണ്ടാണോ? അല്ല. മാഡത്തിന്റെ പേര്? എന്റെ പേര് വസുന്ധര എന്നാ. ഹലോ ആന്റി. ചേച്ചിയുടെ പേരെന്താ? അപ്പച്ചി എന്നാ എല്ലാരും വിളിക്കുന്നേ. ഹായ്, നൈസ് ടു മീറ്റ് യു. ആരാ അമ്മ അവിടെ? വരൂ. ഇതാരാമൻ? എന്റെ പേര് വന്ദന. അടിയോ? അല്ല, എന്തിനാ വന്നത്? അത് ശരിയല്ലല്ലോ. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയപ്പോ തിരിച്ചും പരിചയപ്പെടുത്തണ്ടേ? അതല്ലേ മാനേഴ്സ്. കുട്ടി, ഇത് ഐശ്വര്യ, എന്റെ മരുമകളാ. എന്റെ രണ്ടാമത്തെ മകൻ അരുണിന്റെ വൈഫാ. അഖിൽ എന്റെ ഇളയ മകനാ. കുട്ടി എന്തിനാ വന്നേ? ഞാൻ അഖിയെ വിളിക്കാം. ഞാൻ ക്ലാസ് എടുക്കാൻ ആന്റി വന്നത്. ക്ലാസ് എടുക്കാനായിട്ടോ? അതെ. അഖിലിന്റെ, സോറി, അഖിൽ സാറിന്റെ ഭാര്യ ശ്യാമയ്ക്ക് ക്ലാസ് എടുക്കാൻ, ഇവിടെ താമസിച്ച് ക്ലാസ് എടുക്കാൻ. ഞങ്ങളുടെ അക്കാദമിയിൽ അദ്ദേഹം രജിസ്റ്റർ ചെയ്തിരുന്നു ഹോം ട്യൂഷന് ആളെ വേണമെന്ന്. അദ്ദേഹത്തിന്റെ ഭാര്യ ഏതോ കമ്പനിയുടെ ഓഫീസർ തസ്തികയിലേക്ക് മത്സരിക്കുകയാണെന്ന് അല്ലേ? അതിനുവേണ്ടി ക്ലാസ് എടുക്കാനാ വന്നത്. അതൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാ മതി. അപ്പൊ അവരിവിടല്ലേ താമസിക്കുന്നേ? പള്ളിയിലാണോ? പക്ഷേ ഇവിടുത്തെ അഡ്രസ് ആണല്ലോ കൊടുത്തിരിക്കുന്നത്. വീട്ടിൽ വന്ന് കേറി നീ ഷോ കാണിക്കുന്നു. വീട്ടിന് പുറത്തിറങ്ങടി. ആന്റി, ഞങ്ങളുടെ കമ്പനിയിൽ രജിസ്റ്റർ ചെയ്ത മിസ്റ്റർ അഖിലിനെ വിളിക്കൂ. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കട്ടെ. അഖി. ചേച്ചി, എനിക്ക് കുറച്ച് വെള്ളം തരാമോ? എന്താ വിളിച്ച ചേച്ചി? വെള്ളം കൊണ്ടുവരാലോ. ഇവിടെ അങ്ങനെ ആരും ട്യൂഷൻ പഠിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മത്സരം എന്ന് പറഞ്ഞത് തുല്യമായിരിക്കണം. ഒരാൾക്ക് ട്യൂഷൻ വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ ഇത് മോളെ? എന്താ പ്രശ്നം? അമൃതർത്തി ആ ശ്യാമ അഖിലും കൂടെ എന്നെ അമൃതർത്തിയെ മണ്ടിയാക്കി അടുത്ത കോമ്പറ്റീഷന് ശ്യാമയെ പഠിപ്പിക്കാൻ ഇതേ ആളെ വെച്ചിരിക്കുന്നു. സമ്മതിക്കാൻ പാടില്ല. ശ്യാമയ്ക്ക് ട്യൂഷൻ വെച്ചതിന് ഐശ്വര്യക്ക് എന്താ? നിനക്ക് വേണ്ടി നീ വെക്ക്. ഇല്ല, ഞാനിത് സമ്മതിക്കില്ല. ഞാൻ ഇവളെ ഇന്ന്. ഐശ്വര്യ, നിർത്തന പറഞ്ഞേ. അഖി വരട്ടെ, അവൻ തീരുമാനിക്കും എന്താ ചെയ്യേണ്ടെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വീട്ടിൽ താമസിച്ച് പഠിക്കുമ്പോ പഠിക്കാനുള്ള സാധ്യത കൂടും. ടീച്ചർ കൂടെ ഉണ്ടെന്നുള്ള ബോധം പഠിക്കാനുള്ള അവസരം കൂട്ടുകയും ചെയ്യും. അതെ അതെ. അഖിലെ, ഒരു പാവം കുട്ടിയാണല്ലോ അഖിലിന് കിട്ടിയിരിക്കുന്നത്. തലാക്കിയാടോ? സത്യോ? തലാക്കിയ ശ്യാമയിൽ ലക്കിയ. എനിക്ക് അഖിലിന് നന്നായിട്ട് അറിയാം. ഒരു പാവം വ്യക്തി അഖില്. ശ്യാമേ, നിങ്ങളുടെ കമ്പനിയിലെ വൈസ് ചെയർപേഴ്സൺ ആവാൻ താൻ തയ്യാറായിക്കൊള്ളു. ശ്യാമ തന്നെയായിരിക്കും ആ പോസ്റ്റിൽ എത്താൻ പോകുന്നത്. ശ്യാമ മത്സരത്തിൽ ജയിക്കും, ഞാൻ ജയിപ്പിക്കും. ഇനി ശ്യാമ ശ്യാമയെ കുറിച്ചൊന്ന് പറയൂ, ഒരു സെൽഫി ഇൻട്രോ. അല്ല, അത് ഞാൻ പിന്നെ പിന്നെ പറഞ്ഞോളാം. പിന്നെ പറയാന്നോ? ഇപ്പോ ഈ നിമിഷം പറയണം. അത് ഞാൻ
ഞാൻ നിൽക്കുന്നതിന്റെ ടെൻഷൻ ആയിരിക്കും. ഞാനെന്നാ പുറത്തു പോകാം, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാം. അഖിൽ ഇവിടെ നിക്ക്. ശ്യാമ പറയും, ടീച്ചറിന്റെ ഓർഡറാ, പറയും. എന്റെ പേര് ശ്യാമ. ഞാൻ അല്ല, അച്ഛന്റെ പേര് വാസുദേവൻ എന്നാ, അമ്മയുടെ പേര് ദേവകി. ഓക്കെ ഓക്കെ ഓക്കെ, ശ്യാമ പറഞ്ഞതൊക്കെ കൃത്യമാണ്. അതിലൊരു ചെറിയ ആത്മവിശ്വാസം കൂടെ കൊടുത്താൽ മതി. ഇങ്ങനെ, എന്റെ പേര് ശ്യാമ, അച്ഛൻ വാസുദേവൻ, അമ്മ ദേവകി. അങ്ങനെ പറയുമ്പോ നമുക്ക് തന്നെ ഒരു ധൈര്യം കിട്ടും. ഒന്ന് പറഞ്ഞു നോക്ക്. എന്റെ പേര് ശ്യാമ, അഖിൽ സാർ എന്റെ ഭർത്താവ്, അച്ഛൻ വാസുദേവൻ, അമ്മ ദേവകി. ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ എത്ര സിമ്പിളാ. എന്തായാലും വന്ദനയുടെ ക്ലാസ് എപ്പോ തുടങ്ങണമെന്ന് വന്ദനയ്ക്ക് തീരുമാനിക്കാം. ഓക്കെ ഓക്കെ, അത് ഞാൻ പറയാം. ഞാൻ കുറച്ചു കഴിഞ്ഞ് ഓഫീസിലോട്ടൊന്ന് പോകും, ശ്യാമ ഇവിടെ കാണും. ഓക്കെ ആയിക്കോട്ടെ, നമുക്ക് വൈകുന്നേരം കാണാം. ഓക്കെ. എന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങള് ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ് എടുക്കാൻ ഏറ്റവും പറ്റിയ ആളിനെ ഞാൻ കണ്ടെത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി പഠിക്കേണ്ടത് താനാ. ഞാൻ ഉറപ്പ് തരുന്നു സാർ, ഞാൻ പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. വന്ദന ടീച്ചറിന്റെ സംസാരം വല്ലാത്ത ആത്മവിശ്വാസം തരുന്നുണ്ട്. ഒരു കുട്ടി പഠിക്കുന്നത് പഠിപ്പിക്കുന്നവരെ കൂടി ആശ്രയിച്ചിരിക്കുമല്ലോ. വന്ദന ടീച്ചറോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. കമ്പനി വൈസ് ചെയർപേഴ്സൺ ആവും. ആവും സാർ, ഉറപ്പായിട്ടും ഞാനാവും. ഈ ആത്മവിശ്വാസമാണ് ഒരു സ്റ്റുഡന്റിന് വേണ്ടത്. തന്റെ ഈ ആത്മവിശ്വാസം കാണുമ്പോ എനിക്ക് ഉറപ്പ് തന്നെയാ താൻ തന്നെയാവും കമ്പനി മേധാവി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വലിയ സുധാമണി, തെറ്റ് കണ്ടാൽ എതിർക്കും, സത്യം വിളിച്ചു പറയും, തോൽപ്പിക്കാൻ വരുന്നവരെ മുട്ടുകുത്തിക്കും. ഭർത്താവ് ഉപേക്ഷിച്ചു പോയിട്ടും ഒറ്റയ്ക്ക് പോരാടി മക്കളെ വളർത്തി. എന്തൊക്കെയായിരുന്നു പഴയ സുധാമണിയുടെ വിശേഷണങ്ങൾ! ഇപ്പതാ സ്വന്തം ജീവിതത്തെ അലങ്കോലാക്കിയ ആളിന് അയാൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്തിക്കൊടുക്കുന്നു. നാണോ ഇല്ലേ അമ്മേ, ഇതിനേക്കാ നല്ലത് പോയി തൂങ്ങിച്ചാവുന്നതാ. ഞാൻ പിന്നെ എന്ത് ചെയ്യണം മോളെ? എന്ത് ചെയ്യണമെന്നോ, ഫൈറ്റ് ചെയ്യണം, പോരാടണം, അയാളെ ചങ്കൂറ്റത്തോടെ നേരിടണം. ഡൈവോഴ്സ് അല്ല, ഒരു മാങ്ങത്തൊല്ലിയും തരാൻ പോകുന്നില്ല എന്ന് പറയണം, പോയി പണി നോക്കാൻ പറയണം. പണി കൊടുത്ത അയാളെ ഒടിച്ചു മടക്കി പെട്ടിയിലാക്കി ആണിയടിക്കണം, എന്നിട്ട് വല്ല ആറ്റിലോ കടലിലോ കൊണ്ടുപോയി തള്ളണം. പറയാൻ എളുപ്പാ, പക്ഷെ ഇതിനൊക്കെ എന്റെ കൂടെ ആര് നിക്കും മോളെ? ഞാൻ നിക്കും അമ്മേ, ഞാൻ നിക്കും എന്ന് പറഞ്ഞ നിക്കും. അമ്മയുടെ കൂടെ എന്തിന് ഞാൻ കാണും? അമ്മ ഒറ്റയ്ക്ക് തന്നെ ധാരാളമാ, പക്ഷെ അമ്മയെ ഞാൻ ഒറ്റയ്ക്കാക്കില്ല. ഇനി മുതൽ അമ്മയ്ക്ക് മുന്നിലും പിന്നിലും ഞാനുണ്ടാവും. അയാള് കളിച്ചതിനും അപ്പുറത്തെ കളികൾ നമ്മൾ കളിക്കും അമ്മ. അയാളും ഭാര്യയും കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാമ്രാജ്യമില്ലേ, ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം, അത് നമ്മൾ പൊളിച്ച് തരിപ്പണമാക്കും, എന്നിട്ട് നമ്മൾ അത് തിരിച്ചു പിടിക്കും. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നമ്മുടെ മുമ്പിൽ അയാൾ കൈനീട്ടി കെഞ്ചും. കേട്ടപ്പോ നല്ല ആവേശം തോന്നുന്നു മോളെ, പക്ഷെ ഇതൊക്കെ വിചാരിക്കും പോലെ നടത്തിയെടുക്കാൻ പറ്റുമോ? വിചാരിച്ചാ നടത്തിയെടുക്കാൻ പറ്റാത്തതായി എന്തുണ്ടമ്മ? നമ്മളെപ്പോലെ രണ്ടു കൈയും രണ്ടു കാലും ഉള്ളവർ തന്നെയല്ലേ എവറസ്റ്റ് കയറുന്ന, ചന്ദ്രനിൽ പോകുന്നേ, അതിലും വലുതല്ലല്ലോ ഇത്. തടിമിടുക്കൊണ്ട് ജയിക്കുന്ന ആണുങ്ങളുണ്ടല്ലോ, അയാൾ
അങ്ങനെയുള്ള ഒരാളാ. ബുദ്ധിയുള്ള പെണ്ണുങ്ങളോട് കളിച്ച അയാളുടെ ശക്തി ഒന്നുമല്ല എന്നുള്ളത് അയാളെ തിരിച്ചറിയാൻ പോവാ. അയാൾ അഭിനയിച്ചത് നമ്മൾ ആരും അറിയാതെയാ. നമ്മൾ പക്ഷെ അയാളെ അറിയിച്ചോണ്ടാ അഭ്യാസങ്ങൾ കാണിക്കാൻ പോകുന്നേ. മതി മോളെ, എനിക്ക് പൊരുതാനുള്ള ശക്തി കിട്ടി. മോള് പറഞ്ഞ പോലെ അയാളെ നമ്മൾ പൊളിച്ചെടുക്കും. ബുദ്ധിയുള്ള പെണ്ണുങ്ങളോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു അയാളെ പോലുള്ള ചതിയന്മാർ അറിയണം. ആദ്യം ഇവരെ മക്കളെ അറിയിക്കാം അല്ലെ മോളെ? പാടില്ല, നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി. അമ്മ പറഞ്ഞ പോലെ ബാലുവും സാഗറും മീനാക്ഷിയും നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല. അവരെ ഒന്നും തൽക്കാലം ഇത് അറിയിക്കണ്ട അമ്മേ. ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രം മതി. എന്താ അത് പോരേ അമ്മേ? പോരെന്നോ? ഇത് കൂടുതലൊന്നും വേണ്ട, അത് മതി. അപ്പോ നമ്മള് തുടങ്ങല്ലേ? പിന്നെ അല്ലാതെ? പിന്നെ നമ്മുടെ ഈ ഓപ്പറേഷന് ഒരു പേര് വേണ്ടേ? എന്നാലല്ലേ അതിനൊരു ത്രില്ലുള്ളൂ. ഞാനൊരു പേര് പറയട്ടെ? അമ്മ പറഞ്ഞു. പെൺശക്തി. സൂപ്പർ, അടിപൊളി. അപ്പൊ പെൺശക്തി എന്താണെന്ന് നമ്മൾ പലർക്കും അറിയിച്ചു കൊടുക്കാൻ പോവാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രിയപ്പെട്ട കൊട്ടിലപ്പാട്ട് കുടുംബാംഗങ്ങളെ, ലോകത്ത് ഒരു തറവാടും നേരിടാത്ത പലവിധ പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ കുട്ടിലപ്പാട്ട് തറവാട് കടന്നു പോകുന്നത്, ഇനി കടന്നു പോകാനും പോകുന്നു. ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി പല കോർപ്പറേറ്റുകളുടെയും ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായി കാവല പ്രസംഗോ കുടുംബ മീറ്റിംഗിൽ വിളിച്ചാൽ കുടുംബ കാര്യങ്ങൾ പറഞ്ഞാൽ മതി, അല്ലാണ്ട് ആഗോളവൽക്കരണം ഒന്നും പറയണ്ട. അല്ലാതെ ഒരു മുഖവരൊക്കെ വേണ്ടപ്പോ ഇതിലെ ആ മുഖവരൊന്നും വേണ്ട, ഉള്ള കാര്യം പറയാം നോക്ക്. എന്നാ പിന്നെ ഞാൻ ഇത് അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ കുടുംബത്തിന്റെ വളരെ അനിവാര്യമായ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനനായ അളിയനെ ക്ഷണിച്ചോളും. ഇത് കളിയാക്കലല്ലേ? ഇത് കളിയാക്കലല്ലേ? പങ്കി പറഞ്ഞതുപോലെ ഒരു കാര്യമില്ല. പിന്നെ ഒരു ചെറിയ കാര്യം, സീതാലക്ഷ്മിയുടെ അനിയത്തി രാധാലക്ഷ്മി ഈ കുട്ടിലപ്പാട്ട് തറവാട്ടിലേക്ക് വരുന്നെന്ന് ആ കാര്യം പറയാൻ വേണ്ടിയാണ് നിങ്ങളെ എല്ലാരെയും കൊണ്ട് വിളിപ്പിച്ചത്. അങ്ങനെ ഒരു അനിയത്തെ പറ്റി ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അതറിയിക്കാനല്ലേ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത്. കുഞ്ഞേച്ചി വരുന്ന സമയത്ത് ചേച്ചി എവിടെയെന്ന് ചോദിച്ചാൽ ആശ്രമത്തിൽ പോയെന്ന് പറയും. അങ്ങനെ പറയരുത്, അതിനല്ലേ ഇപ്പൊ നമ്മളോട് കൂടി ചേർന്നേക്കണേ. അമ്മ ആശ്രമത്തിലല്ലേ? അത് നമുക്കറിയുന്ന കാര്യല്ലേ, എന്തിനാ വിളമ്പടേ? അല്ല മങ്കു, എന്തിനാ നുണ പറയുന്ന? ഉള്ള കാര്യങ്ങൾ പറഞ്ഞാ പോരെ? അതിപ്പോ എല്ലാവരും നുള്ള കാര്യം പറയാൻ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഇവിടെ അത് പറ്റില്ല. എന്താ കാര്യം വെച്ചാലും കുഞ്ഞേച്ചി രണ്ടു ദിവസം നിക്കാനായിട്ട് വരിക. അപ്പോ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ചേച്ചിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അതിനെ ആകെ വിഷമിപ്പിച്ച് പ്രശ്നമാക്കണ്ട വെച്ചിട്ടാ ഈ പറയണത്. അല്ല അപ്പൊ ഞങ്ങളോട് വന്ന് ചോദിച്ചാ എവിടെ പോയിന്ന് പറയണം? തീർത്ഥാടനത്തിന് പോയി എന്ന് പറയണം. എവിടെ തീർത്ഥാടനത്തിന്? തീർത്ഥാടനത്തിന് എവിടേക്കൊക്കെ പോവാം? അങ്ങനെ പോയി. അപ്പൊ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി പങ്കി പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞങ്ങ് പെരുമാറുക. അല്ല വല്ലമേട്ട, മീറ്റിംഗ് അവസാനിപ്പിക്കാൻ വരട്ടെ. ഈ രാധാലക്ഷ്മിയെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് പറയൂ. പുള്ളിക്കാരി ഇത്രയും കാലം എവിടെ ആയിരുന്നു, എന്ത് ചെയ്യായിരുന്നു, എവിടുന്ന് വരുന്നു, ഇതൊക്കെ ഒന്ന് പറഞ്ഞാട്ടെ. പറവാങ്കി അമ്മ, ഞാൻ കരുതിയതിലേ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാന്ന. ഇത് മാത്രം അറിയില്ലല്ലോ, പറഞ്ഞോട്ടെ. എനിക്കേ മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിന്റെ സ്വഭാവത്തിൽ മുമ്പുള്ളതാ. ഒന്നുമല്ല, ഇത്രയും നാള് ഈ വീട്ടിൽ കേറി ഇറങ്ങി നടന്നതാ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു പേരെ കേട്ടിട്ടില്ല. അല്ല പുള്ളേട്ടാ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ തൽക്കാലം കൊണ്ട് അറിയണ്ട, കുറച്ചൊന്നും അറിയാണ്ടും പോട്ടെ. അവരോട് അറിയണം, ഇതൊക്കെ അവരോടൊന്ന് അറിഞ്ഞിരിക്കട്ടെന്ന്. അച്ഛൻ പറയണോ? പറയണ മോനെ. മക്കളെ, ഈ രാധാലക്ഷ്മി വരുന്നത് ജയിലിൽ നിന്ന്. ഈ പരോളിറങ്ങി സീതാലക്ഷ്മിയെ കാണാൻ വേണ്ടി വരുന്നതാ. പിന്നെ കുറച്ച് ദിവസം കൂടെ കാണും, വേറെ കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. എന്നാ പിന്നെ ഇത് തന്നെ കൂടെ ആദ്യം പറഞ്ഞാ പോരായിരുന്നു. എന്തിനാ ഈ മുഖവരൊക്കെ ബാക്കിയുള്ളവരെ വാല് വെള്ളം വറ്റിക്കാൻ വേണ്ടിട്ട്? ഭംഗിയമ്മ, എന്തിനാ ജയിലിൽ പോയെ? അതും പറയണ്ടോ? ഇല്ല, അത് പറയാൻ മനസ്സില്ല. എന്നാലൊന്നും പറ ചേടാ, കൂടുതലൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞില്ലയോ? ഞാൻ പങ്കിയാമനോട് ചോദിക്കും. പറ. നീ ചോദിച്ചോ, ഞാൻ പറയാണ്ടിരുന്നാ പോരെ? കുത്തി കുത്തി ചോദിച്ചിട്ടൊക്കെ പുറത്തെടുക്കാനുള്ള പരിപാടിയാ.
ഇവിടെ വന്നേ. ഞാൻ വച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാ ദിവസവും ഇറങ്ങി വെച്ചിട്ട് ഇങ്ങോട് പറയാതിരിക്കല്ലേ. എനിക്കൊന്നും അറിയില്ല, പറഞ്ഞിട്ട് പോയാ മതി. അറിയില്ല, പറഞ്ഞില്ലേ. അമ്മായി, ഞാൻ എന്റെ കൊച്ചിനെ കൊണ്ട് വീട്ടിൽ പോവും, കണ്ട് ജയിൽപുള്ളിയുടെ കൂടെ ഒന്നും നിക്കാനേ എനിക്ക് പറ്റില്ല. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.